കരുനാഗപ്പള്ളിയിൽ സാംസ്കാരിക സമുച്ചയം സ്ഥാപിക്കണമെന്ന പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. നഗരത്തിന്റെ സാംസ്കാരിക പെരുമ നിലനിർത്തുന്നതിന് സാംസ്കാരിക സമുച്ചയം അനിവാര്യമാണെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി. ജില്ലാ സെക്രട്ടറി ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളിയിൽ സാംസ്കാരിക സമുച്ചയം യാഥാർത്ഥ്യമാക്കണമെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സി എസ് സുബ്രഹ്മണ്യൻ പുറ്റി, ഡോക്ടർ വി വി വേലുക്കുട്ടിയരയൻ, വിദ്വാൻ ഇസഹാക്ക, എ പി കളിക്കാട് തുടങ്ങി ഒട്ടേറെ മഹാരഥന്മാരെ സംഭാവന നൽകിയ കരുനാഗപ്പള്ളിയുടെ സാംസ്കാരിക പെരുമ നിലനിർത്തുന്നതിന് സാംസ്കാരിക സമുച്ചയം അനിവാര്യമാണെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. ഐ എം എ ഹാളിൽ നടത്തിയ സമ്മേളനം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വ്യത്യസ്തമായ ഭക്ഷണ രീതികൾ ആവശ്യമില്ല, ഒരു ഭക്ഷണം പോരെ. നമുക്ക് വ്യത്യസ്ത ഭാഷ ആവശ്യമില്ല, ഒരു ഭാഷ പോരെ. ഏത് ഭാഷ വേണം? സംസ്കൃതം. സംസ്കൃതം അതിന് പ്രാപ്തമാവുന്നത് കാലം വരെ ഹിന്ദി. അതിനാണ് കഴിഞ്ഞ ബജറ്റിൽ ഇന്ത്യയുടെ ഭാഷയ്ക്കായി മാറ്റിവെച്ച തുകയിൽ 99% സംസ്കൃതത്തിനാണ് വെച്ചത്. 600 കോടി രൂപയാണ് സംസ്കൃതത്തിന്റെ പരിപോഷണത്തിനായി അവർ മാറ്റിവെച്ചത്. സംസ്കൃത ശിബിരങ്ങൾക്കാക്കി മാറ്റി. നമ്മുടെ മലയാളം ലോകത്തെവിടെ ചെന്നാലും മലയാളി ഉണ്ടാകും. ലോകത്തെവിടെ നിന്നാലും ചെന്നാലും കേൾക്കാവുന്ന ഒരു ശബ്ദം മലയാളത്തിന്റേതാണ്. ഒരു പൈസ പോലും മലയാളത്തിന് പണം നൽകി. തമിഴിനാകെ കൊടുത്തത് 25 കോടി രൂപയാണ്. തെലുങ്കിനും നൽകി, കന്നഡയ്ക്ക് നൽകി, സംസ്കൃതത്തിന് 600 കോടി രൂപ. സംസ്കൃതത്തിനോടൊപ്പം സംസ്കൃതം ഇത്തരം പ്രാപ്തമാകുന്ന തരത്തിൽ സംസ്കൃതത്തെ രൂപപ്പെടുത്തുക. ഇന്ന് 15,000 ആളുകളാണ് കണക്ക് പ്രകാരം സംസ്കൃതം സംസാരിക്കുന്നത്. ജീവൻ ഭാഷയായി സംസ്കൃതമില്ല. അതുകൊണ്ട് സംസ്കൃതത്തെ മൃതഭാഷ എന്നാണ് പറയുന്നത്. ആ മൃതഭാഷ 600 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ജീവൻ ഭാഷയാക്കി മാറ്റാനുള്ള പരിശ്രമം. ജില്ലാ പ്രസിഡന്റ് ബീന സജീവ് സംഘടനാ റിപ്പോർട്ടും ടി എൻ വിജയകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. കെ ജി കനകം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. വി പി ജയപ്രകാശ് മേനോൻ അധ്യക്ഷത വഹിച്ചു. സി പി എം ഏരിയ സെക്രട്ടറി പി കെ ജയപ്രകാശ്, ആർ രവീന്ദ്രൻപിള്ള, ആർ കെ ദീപ, ഷീല ജഗധരൻ, എം പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ടി എൻ വിജയകൃഷ്ണനെ പ്രസിഡന്റായും, കെ ജി കനകം, എസ് സുനിൽകുമാർ, സി വിജയൻപിള്ള എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, അനിലർ പാലവിളയെ സെക്രട്ടറിയായും, എസ് അനന്തൻപിള്ള, അഡ്വക്കേറ്റ് മുഹമ്മദ് നുഫൈൽ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, എം പ്രകാശിനെ ഖജാൻജിയായും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി.